കരുണ നിറയും കരവുമായി കൈപിടിക്കും സ്നേഹമേ, കരളു നിറയും അമൃതുമായി ചേർത്തു നിർത്തും സ്നേഹമേ, കരുണ നിറയും കരവുമായി കൈപിടിക്കും സ്നേഹമേ, കരളു നിറയും അമൃതുമായി ചേർത്തു നിർത്തും സ്നേഹമേ, സ്നേഹമേ ദിവ്യ സ്നേഹമേ അനന്തമാം ദൈവ സ്നേഹമേ, സ്നേഹമേ നിത്യ സ്നേഹമേ അചഞ്ചലമാം സ്നേഹമേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം. വിശുദ്ധരായിരിക്കുവേൻ. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവേൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവേൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കൾ എന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കുകയും ചെയ്യുന്നു. സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഢമായും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു, എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാവുന്നു. ബാർഖിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവാ ദൈവമേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഏകരക്ഷകനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്ര, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന.
ഓരോ നിമിഷവും അങ്ങയെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സാത്താനെ തകർക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകിയിരിക്കുന്നു. ഓരോ നിമിഷവും ദൈവസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാനും സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും വചനവിളക്ക് ഞങ്ങൾക്ക് കാട്ടിത്തരണമേ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വചനത്താൽ വഴി നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച് സർവശക്തനായ ദൈവമേ, മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവീനെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നു. അറിഞ്ഞു അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വീണ്ടെടുത്തത് സ്വർണമോ നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏകരക്ഷകനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവൻ മൂലം പ്രത്യാശയിൽ ജീവിക്കുവാനും പിതാവാൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഢമായും പരസ്പര സ്നേഹിക്കുവിൻ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും വചനത്തിൽ ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു എന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. കർത്താവെ, വചനത്താൽ ശക്തീകരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതമാകുന്നുവെന്ന വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ചൊരു ആകുലരാകാതെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനത്താലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സാത്താനോട് അടരാടി ജയാളികളായി ദൈവസ്തുതി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് രണ്ടാമത് വരും, അന്ന് ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. മുൾക്കിരീടം സ്നേഹമേ നിൻ സ്പർശനത്താൽ പൊൻകിരീടമാക്കി നീ ലോകമെന്നെ ചേർത്തു വച്ച മുൾക്കിരീടം സ്നേഹമേ നിൻ സ്പർശനത്താൽ പൊൻകിരീടം.
ഇടമാക്കി നീ. നെഞ്ചിൽ വിങ്ങും മുറിപ്പാടിൽ സ്നേഹതൈലം പൂശി എന്നെ കരുതലോടെ കൈപിടിച്ചു നടത്തി നീ. നെഞ്ചിൽ വിങ്ങും മുറിപ്പാടിൽ സ്നേഹതൈലം നടത്തി നീ. സ്നേഹമേ ദിവ്യ സ്നേഹമേ അനന്തമാം ദൈവ സ്നേഹമേ. സ്നേഹമേ നിത്യ സ്നേഹമേ അചഞ്ചലമാം സ്നേഹമേ. ആരാധന ആരാധന ചൊരാ കുരിശിലെനിക്കായി മഹത്വത്തിനുത്ഥാന വിജയഗാഥ രചിച്ചു നീ. ലോകമെന്നെ തറച്ചൊരാ കുരിശിലെനിക്കായി മഹത്വത്തിനു വിജയഗാഥ രചിച്ചു നീ. ആശയറ്റോരൻ മനസ്സിൽ ദിവ്യ സ്നേഹ പുതുമഴയാൽ എനിക്കായി നവവസന്ത ജീവപാത ചമച്ചു നീ. ആശയറ്റോരൻ മനസ്സിൽ ദിവ്യ സ്നേഹ പുതുമഴയാൽ എനിക്കായി നവവസന്ത ജീവപാത ചമച്ചു നീ. സ്നേഹമേ ദിവ്യ സ്നേഹമേ അനന്തമാം ദൈവ സ്നേഹമേ. സ്നേഹമേ നിത്യ സ്നേഹമേ അചഞ്ചലമാം സ്നേഹമേ. ആരാധന 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 ആരാധന. ദൈവത്തിന് മഹത്വം പരി
നാമത്തിനെ മഹത്വം പരിശുദ്ധനായവനെ വിശുദ്ധി തികഞ്ഞവനെ മഹത്വത്തിനുടയവനെ വിശുദ്ധി തികഞ്ഞവനെ കർത്താവിനെ സ്വർലോകവല്ലഭൻ മഹത്വത്തിൻ ഉടയവൻ കർത്താവിനെ മഹത്വം ദൈവത്തിനെ മഹത്വം കർത്താദി കർത്താവിനെ സ്വർലോകവല്ലഭൻ മഹത്വത്തിൻ ഉടയവൻ കർത്താവിനെ മഹത്വം Music Factory.